കെ എസ് സി ബി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ വലിയ വിവാദമൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച രീതിയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ സ്മാർട്ട് മീറ്റർ ഈ പൊതു അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ തൊഴിലാളി അടക്കം ശക്തമായി എതിർത്തിരുന്നു എന്തായാലും ഈ എതിർപ്പൊക്കെ കാര്യമായി എടുത്തുകൊണ്ട് തന്നെ സർക്കാർ ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയിരുന്നു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ആ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കാരണം വലിയൊരു കേന്ദ്രവിഹിതം ഇക്കാര്യത്തിൽ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ സിഡാക്കുമായി മുൻപ് കെ എസ് ഇ ബി ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ആലോചന സിഡാക്ക് വികസിപ്പിച്ച സ്മാർട്ട് മീറ്ററുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഡാക്കുമായി സ്മാർട്ട് പവർ ക്വാളിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡ് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു ഇതിലെ ആറ് പൈലറ്റ് സ്മാർട്ട് മീറ്റർ ആണ് കേന്ദ്ര സർക്കാർ ആർ ഡി എസ് എസ് പദ്ധതി പ്രകാരം സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സീഡാക്കുമായുള്ള ധാരണാപത്രവുമായി കെ എസ് ഇ പോയില്ല പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായതോടെയാണ് പദ്ധതി വീണ്ടും സജീവമാക്കാൻ തീരുമാനമെടുത്തത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യം നിയമസഭയെ രേഖാമൂലം അറിയിച്ചു സീഡാക്ക് വികസിപ്പിച്ച ഇരുപത്തിയഞ്ച് സ്മാർട്ട് മീറ്ററുകൾ കെ വാങ്ങി ഫീൽഡ് തലത്തിൽ ഏതാനും ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ സ്ഥാപിക്കാനാണ് ധാരണ ഹെഡ് ആൻഡ് സിസ്റ്റം സീഡാക്ക് സ്ഥാപിക്കും ഫലപ്രാപ്തി കണക്കിലെടുത്ത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിന്യാസത്തിലേക്ക് കടക്കൂ നേരത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നടത്തിപ്പ് നൽകുന്ന ടോട്ടക്സ് രീതിയിൽ സ്മാർട്ട് മീറ്റർ വ്യാപനം നടത്തിയാൽ ജനത്തിന് അധിക ഭാരമുണ്ടാകുമെന്ന് കണ്ടെത്തിയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞ രീതി സംസ്ഥാനം ഉപേക്ഷിച്ചത് കേന്ദ്ര നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ പദ്ധതിക്കുള്ള ഗ്രാന്റ് നഷ്ടപ്പെടുമെന്ന് ഊർജ്ജ മന്ത്രാലയം കേരളത്തെയും അറിയിച്ചിട്ടുണ്ട് ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം